And those who studied last year about logo may be remembering turtle, logo, like that went all. Okay. Now, in this lesson, in this chapter, we will learn about pen up and pen down commands, pen erase and pen paint commands, turning right and left. Okay. So what all things we will study in this lesson? Pen up and pen down. Appan parayumba namukku mellilekku le pen up and pen down. Then pen erase and pen paint. Erase means, you know, isn't it, rubbing. Erase, hand paint, pen pen paint. Next, turning right and left. These commands we will study. Okay. First, ivide nammude soso in dora undu. Soso pare so dora pare soso. Today we will learn more logo commands. Okay, great Dora, let us start. അവര് പറയാണ് നമുക്ക് ഇന്ന് ലോഗോ കമാൻഡ്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കാം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. അപ്പൊ ഇവിടെ നോക്കുക, ലെറ്റ് അസ് റിവൈസ് സം ബേസിക് ലോഗോ കമാൻഡ്സ്. ലാസ്റ്റ് ഇയർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഫോർവേഡ്, എഫ് ടി. എഫ് ടി മീൻസ് ഫോർവേഡ്, ടർട്ടിൽ നമ്മൾ ഫോർവേഡ് ചെയ്യുന്നതാണ്. ദിസ് കമാൻഡ് മൂവ്സ് ദ ടർട്ടിൽ ഫോർവേഡ്. ഫോർവേഡ് എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഫോർവേഡ്? ഫോർവേഡ്, ബാക്ക്വേർഡ് എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം എന്താണ്? ആർക്കും അറിയില്ലേ ഫോർവേഡ് എന്ന് പറഞ്ഞാൽ? ആർക്കും അറിയാവുന്ന മീനിങ്? വട്ട് ഇസ് ദ മീനിങ് ഓഫ് ദാറ്റ്? ഫോർവേഡ് എന്ന് പറഞ്ഞാൽ അറിയത്തില്ല ഫോർത്ത് സ്റ്റാൻഡേർഡിൽ ആർക്കും? കഷ്ടം. സെറമേ അറിയാമോ? സെറ കുട്ടിക്ക് ഫോർവേഡ്? ആ ഓക്കെ. ശ്രീദേവ് കൃഷ്ണ ഇസ് റെഡി, പ്ലീസ് അൺമ്യൂട്ട് ആൻസർ. വട്ട് ഇസ് ദ മീനിങ് ഓഫ് ഫോർവേഡ്? ആ വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഫോർവേഡ് എന്ന് പറഞ്ഞാല് go forward, come, came forward എന്നൊക്കെ പറയല്ലേ? come forward എന്നൊക്കെ പറഞ്ഞ തിരിച്ച് സെൻഡ് ആക്കുക. ഓ, തിരിച്ച് സെൻഡ് ആക്കുക. ഓക്കെ, അതൊരു മീനിങ് ഉണ്ട്. നമ്മൾ വേറൊരാൾക്ക് അങ്ങനെ ആക്ച്വലി തിരിച്ച് സെൻഡ് ആക്കുകയല്ല. നമ്മളിപ്പം മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും മോനോർത്ത് അല്ലേ. ഫോർവേഡ് മീൻസ് സെൻഡിങ് ഓർ കമ്മിങ് ഫ്രണ്ട്. മനസ്സിലായോ? ഗോ ഫോർവേഡ്, ഗോ ഫോർവേഡ് എന്ന് പറഞ്ഞാൽ മുൻപോട്ട് പോവുക. ഗോ ഫ്രണ്ട്, ഗോ എഹെഡ് എന്നൊക്കെ മീനിങ്. മുന്നോട്ട് പോവുക. അപ്പൊ ഫോർവേഡ് തന്നെ മുൻപിലേക്ക് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മുന്നോട്ട് വേറൊരാൾക്ക് എന്നൊക്കെ. ഇവിടെ മെസ്സേജ് റീസെന്റ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ റീസെന്റ് അല്ല സോറി, ഫോർവേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വന്ന മെസ്സേജ് നമ്മൾ വേറൊരാൾക്ക് വിടുന്നതിനാണ് ഫോർവേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, മെസ്സേജ് ഫോർവേഡ് ഇടുക അല്ലേ. ഓക്കെ, അപ്പം കൈമാറുക അല്ലെങ്കിൽ വേറൊരാൾക്ക് കൊടുക്കുക, മുന്നോട്ട് വരിക എന്നൊക്കെ അർത്ഥം. ഇവിടെ അർത്ഥം ഫോർവേഡ് എന്ന് പറഞ്ഞാല് മുൻപോട്ടേക്ക്. ഇവിടെ നമ്മുടെ ടർട്ടിലിനെ മുൻപോട്ടേക്ക് വിടുന്നതിന്. ടർട്ടിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഇയർ പഠിപ്പിച്ച ലാസ്റ്റ് ഭാഗങ്ങളൊക്കെ ഓർമ്മയുണ്ട്? ആഷിനൊക്കെ നമ്മള് ലോഗോ കമാൻഡ് എന്ന് പറഞ്ഞാല് ആക്ച്വലി ഞാൻ തേർഡ് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലോഗോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ. ഒറ്റ മിനിറ്റ്. May not be knowing. No students in a logo endanana aryan buddhimuttu undaagavarikkum. Njan ottu second njan onnu just parnittu nammade ee lesson like varam. Adayitha namukku third standard la sixth lesson was about logo. Third standard la sixth lesson was about logo. Logo ine kurichayirunnu. Appol logo means it is a computer language. We not speak Malayalam, English. And how many of you know, of you know to speak in Hindi? How many of you know to speak in Hindi? Nobody knows. Tamil, Kannada, Urdu, Arabic. I think Muslim students may be knowing Arabic, isn't it? Okay. Oh, Devanjana, you know? No, just raise the hand, that's all. Okay. So നമുക്ക് അറിയാവുന്ന ഭാഷ എന്ന് പറയുന്നത് നമുക്ക് മലയാളം അറിയാം, ഇംഗ്ലീഷ് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം അല്ലേ. So if you talk, if anybody talks with you in English, you may be understanding. If any person comes from other state or if anybody is talking with you in English, you may be understanding what that person has told, and you can reply also. And if anybody is talking in Malayalam, that too you can understand. I think Malayalam ningalku manasilagum alle, ningalku thirichu marubadi parayanum pattum. Okay,
But if anybody is talking in Kannada or Hindi or Tulu or Telugu or Tamil, can you understand what they have mentioned? ഇപ്പൊ ഒരാള് നമ്മളോട് മലയാളത്തിൽ ഇംഗ്ലീഷ് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ പറ്റും. പക്ഷേ കന്നഡയിലോ തമിഴിലോ ഹിന്ദിയിലോ തെലുങ്കിലോ ഒക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെന്താണ് സംസാരിച്ചതെന്ന് മനസ്സിലാകുമോ? ഇല്ല. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് അവർക്ക് അതിന് റിപ്ലൈ കൊടുക്കാൻ അറിയാവോ? ഇല്ല അല്ലെ. ഓക്കെ, അപ്പൊ ഇതുപോലെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഒരു ലാംഗ്വേജ് ആണ് ഈ പറയുന്ന ലോഗോ. ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ ലാംഗ്വേജ്. നിങ്ങൾ ബൈനറി ബിറ്റ്സ് എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? ബൈനറി ജി ബി ടെഗാബൈറ്റ് ജിഗാബൈറ്റ് എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? മെഗാബൈറ്റ് എന്നൊക്കെ അതൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഓർക്കുന്നുണ്ടോ? തേർഡ് സ്റ്റാൻഡേർഡ് സംഭവങ്ങളൊക്കെ അല്ലെ. അപ്പൊ ഓക്കെ, അപ്പൊ കമ്പ്യൂട്ടർ ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് അവർ ഇംഗ്ലീഷ് ഓർ മലയാളം ഓർ ഹിന്ദി ഓർ ആൻഡ് കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡ് ബൈനറി ലാംഗ്വേജ്, അതായത് സീറോ ആൻഡ് വൺ ചേർത്തിട്ടുള്ള ഒരു ഭാഷയാണ്. പക്ഷെ അവരത് കൺവേർട്ട് ചെയ്താക്കി തരും. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളിപ്പോ മലയാളം സംസാരിക്കുന്ന ആൾക്കാർ, വെൻ യു വെർ എ സ്മോൾ ചൈൽഡ്, വെൻ യു ആർ 2 years, 3 years ആൻഡ് ഓൾ, വെർ യു നോയിങ് ഇംഗ്ലീഷ്? വെർ യു നോയിങ് ഇംഗ്ലീഷ് വെൻ യു ആർ 3 years ഓൾഡ്? Why nobody is replying now? Devanjana, please pen down. Okay. എന്താ ഞാൻ ചോദിക്കുന്നതിന് മറുപടി ഒന്നും ആരും പറയാത്ത? കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്. Can you hear me? Yes. ആ എന്നിട്ട് പിന്നെ എന്താ ചോദിക്കുന്നതിന് മറുപടി ഒന്നും പറയാത്ത? And answer me. When you were 3 years old, could you understand English? If anybody was talking in English, could you able to reply that for that? ആരെങ്കിലും ഇംഗ്ലീഷ് സംസാരിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാകുമായിരുന്നോ? തിരിച്ച് മറുപടി പറയാൻ പറ്റുമായിരുന്നോ? പോട്ടെ, നിങ്ങൾ LKG വന്നു, LKG പഠിക്കാൻ വന്നു അല്ലെ, ഫസ്റ്റ് സ്റ്റാൻഡേർഡില്. അപ്പൊ നിങ്ങൾ ആ ഫസ്റ്റ് ടൈം നിങ്ങൾ സ്കൂളിൽ പോയപ്പോൾ അവിടെ ടീച്ചേഴ്സ് ഇംഗ്ലീഷ് സംസാരിച്ചപ്പോൾ എല്ലാം മനസ്സിലായിരുന്നോ? എസ് മീസ് എന്നൊക്കെ പറയുമായിരുന്നോ ആദ്യം? എൻ്റെ മോ, ആരോ ദേവാഞ്ജലി ഒക്കെ ആദ്യം LKG പോയപ്പോഴേ പറയുമായിരുന്നോ? ഇല്ല, കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം അല്ലേ. അപ്പൊ നമ്മള് ഫസ്റ്റ് ടൈം നമ്മൾ സ്കൂളിൽ പോയപ്പോ നമുക്കൊരു പുതിയ ലാംഗ്വേജ് പഠിക്കാൻ പറ്റിയിട്ടില്ല. But as months passed, you learned English. You were able to speak in English, isn't it? Now if the teacher is asking anything or if the teacher is talking with you, you can understand and you can reply to the teacher, isn't it? ഇപ്പൊ നിങ്ങൾക്ക് സ്കൂളിലെ ടീച്ചർ, സ്കൂളിൽ നിന്നല്ല എവിടെയാണെങ്കിലും, ഇപ്പൊ നിങ്ങളോട് ആരെങ്കിലും ഇംഗ്ലീഷ് സംസാരിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ അത് മനസ്സിലാകും, തിരിച്ചു പറയാൻ അറിയാം. പക്ഷെ വെൻ യു കെയിം ടു ദ LKG ക്ലാസ് ഓർ ദ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ സ്കൂൾ, യു വെർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ഇംഗ്ലീഷ്. അതിന്റെ ഇതേപോലെയാണ്, നമ്മളിപ്പോ ഒരു പുതിയ ഭാഷ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും അല്ലെ. അപ്പൊ ഇതേപോലെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷയാണ് ബൈനറി ഡിജിറ്റ്സ് എന്ന് പറഞ്ഞ ആൽഫബറ്റ്സ്. നമ്മളുടെ ഇംഗ്ലീഷ് ABCD ഒന്നും മനസ്സിലാവത്തില്ല. അത് കൺവേർട്ട് ചെയ്യും, കൺവേർട്ട് ചെയ്തിട്ടാണ് അത് മനസ്സിലാകുന്നത്. ഓക്കെ, ഇറ്റ്സ് എ കമ്പ്യൂട്ടർ ലാംഗ്വേജ്. ലോഗോ ഇസ് എ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ് ടു മേക്ക് എ കമ്പ്യൂട്ടർ ഡു തിങ്സ് ലൈക്ക് ഡ്രോയിങ് പിക്ചേഴ്സ്, ഡൂയിങ് കാൽക്കുലേഷൻസ്, ടൈപ്പിംഗ് ടെക്സ്റ്റ് ആൻഡ് ഈവൻ മേക്കിംഗ് സൗണ്ട്സ്. അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിന് നമ്മൾ ഈ ലോഗോ ഭാഷയില് ഈ എബിൻ ബിജു എവിടെ മുത്ത നോക്കിയിരിക്കുന്നേ? ക്ലാസ് ശ്രദ്ധിക്കണേ. ഓക്കെ, ഇനി ഈ ലോഗോ എന്ന് ക്രിസ്റ്റീസിന്റെ പിന്നെ പുറത്തു പോയാ. ഓക്കെ, സോ കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വെൻ വി ഗിവ് ദ ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഡ്രോയിങ് പിക്ചേഴ്സ്, ഇറ്റ് ക്യാൻ ഡ്രോ പിക്ചേഴ്സ്, ഇറ്റ് ക്യാൻ ഡു കാൽക്കുലേഷൻസ്, ഇറ്റ് ക്യാൻ ടൈപ്പ് ടെക്സ്റ്റ്, നമ്മൾ ടൈപ്പ് ചെയ്യുന്നെല്ലാം ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ഈവൻ ക്യാൻ മേക്ക് സൗണ്ട്സ് ഓൾസോ സിംസം. And the full form of logo is ee computer inde allengile logo ennu parayunnathu full form is language of graphic oriented or logic oriented graphic oriented. Wait a minute, aaru marsakallo ṭo. Sorry. Can you see? Logo on the edge of the ganda? Yes. Yes, okay.
ലോഗോ മീൻസ്, ലോഗോയുടെ ഫുൾ ഫോം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ലോഗോ മീൻസ് ലാംഗ്വേജ് ഓഫ് ഗ്രാഫിക്. ലാംഗ്വേജ് ഓഫ് ഗ്രാഫിക് ഓറിയന്റഡ്. ലാംഗ്വേജ് ഓഫ് ഗ്രാഫിക് ഓറിയന്റഡ്. അതർവൈസ് ഇനി വേറെ അതർവൈസ് ലോജിക് ഓറിയന്റഡ്. ലോജിക് ഓറിയന്റഡ് ഓർ സോറി ഗ്രാഫിക് ഓറിയന്റഡ്. ലോജിക് ഓറിയന്റഡ് ആർ ഗ്രാഫിക് ഓറിയന്റഡ്. Okay, so what is the meaning of full form of a logo? Logo means രണ്ട് ഫുൾ ഫോം ഉണ്ട് അതിന്. ഒന്ന് ലാംഗ്വേജ് ഓഫ് ഗ്രാഫിക് ഓറിയന്റഡ്. ഞാൻ ദിസ് എൽ ലാംഗ്വേജ് ഓഫിന്റെ ഓ, ഗ്രാഫിക്കിന്റെ ജി, ഓറിയന്റഡ് ലാംഗ്വേജ് ഓഫ് ഓറിയന്റഡ് ആൻഡ് ലോജിക് ഓറിയന്റഡ് ഗ്രാഫിക് ഓറിയന്റഡ്. എൽ ഓ ജി ഓ ലോറി logic oriented graphic oriented. Please you, if you have pen with you, please just note that full form. Take a pen and please write down in your notebook or anywhere, karena idu third standard ilana. Just ningalku orma illa kaiyna varsham padipicha orma illa, any new students okke anengi arillallo, adond idu third standard thannirikkunna portion aanu. Logo means language of graphic oriented or logic oriented graphic oriented, rendannonde രണ്ടും എഴുതണം കേട്ടോ. എബിൻ കുട്ട എഴുതിയ മോനെ, ഹാവ് യു റിട്ടൺ? ഓക്കെ, ബോത്ത് ഫുൾ ഫോം, ടു ഫുൾ ഫോംസ് ഓൾസോ യു ഹാവ് ടു റൈറ്റ്. Language of graphic oriented, logic oriented, graphic oriented. And just like our pencil, logo uses a pen for drawing which appears like a triangle on the screen. And we use pen or pencil to write, isn't it? Or to draw pictures and all, we use pencil. So like that way, this logo also is using a pen to draw which appears like a triangle on the screen. Have everybody completed writing this? If you have not completed, please tell me. നിങ്ങൾ എല്ലാവരും ഇപ്പോ സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ആരെങ്കിലും എഴുതി കഴിയാനുണ്ടെങ്കിൽ ഒന്ന് വേഗം പറ. Miss finish. Finished. Finish ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് വേഗം പറഞ്ഞേ. Miss finish.
Those are to write, write fastly, please. ഓക്കെ, ഇനി ബാക്കിയുള്ളവർ ശ്രദ്ധിക്കുക, എഴുതാനുള്ളവർ വേഗം എഴുതിയെടുക്കുക, ബാക്കിയുള്ളവർ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ സാധാരണ ഒരു പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുന്ന പോലെ തന്നെ നമ്മുടെ ടാർട്ടിൽ അല്ലെ സോറി ലോഗോയ്ക്ക് ഒരു എന്തുണ്ട്, പെൻസിൽ പോലെ പെൻ ഉണ്ട്, ഒരു പെന്ന് പോലെ ഉണ്ട് അതിന്റെ ഇടയിൽ. നമ്മള് അതായത് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മള് കൊടുക്കുന്ന ഗൈഡ്ലൈൻസ് അനുസരിച്ച് ആ പെൻ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. ആൻഡ് ഇഫ് യു ക്യാൻ സീ ദിസ്, പ്ലീസ് സീ ദിസ്. കാണുന്നുണ്ടോ ഒരു ട്രയാങ്കിൾ, ഒരു ത്രികോണം കണ്ടോ? അതാണ് നമ്മുടെ ടർട്ടിൽ എന്ന് പറയുന്ന സംഭവം, ലോഗോയിലെ വരയ്ക്കുന്നത് ടർട്ടിൽ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല മക്കളെ, ഇത് തേർഡ് സ്റ്റാൻഡേർഡിന്റെ ടെക്സ്റ്റ് ബുക്കിലാണ് ഞാൻ കാണിക്കുന്നത്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഫോർത്തിൽ ഇപ്പം പഠിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്കൊരു ടർട്ടിലിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടാതെ നിങ്ങൾ പഠിച്ചെന്നാല് ഇതുണ്ടോ, ട്രയാങ്കിൾ കണ്ടോ? ഇവിടെ ചിത്രത്തിൽ നോക്ക്, എന്റെ ടെക്സ്റ്റ് ബുക്കിലെ ക്യാമറയിൽ നോക്ക് നിങ്ങള്. ക്യാൻ യു സീ ദിസ്? ഓക്കെ, ഡിഡ് എവരിബഡി കംപ്ലീറ്റ് റൈറ്റിംഗ് ദാറ്റ് ഫുൾ ഫോം ഓഫ് ലോഗോ? ഓക്കെ, ആ ഓക്കെ. നൗ നമ്മളിത് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, തട്ടിൽ അല്ല സോറി ലോഗോ നമ്മൾ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ജസ്റ്റ് ഓൺ ദ കമ്പ്യൂട്ടർ, ദെൻ ഫ്രം ദ സ്റ്റാർട്ട് മെനു വിൽ, ഏത് ഓപ്പൺ ചെയ്യണമെങ്കിലും നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യണം അല്ലെ. സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ പ്രോഗ്രാം എന്നുള്ള സെലക്ട്, അത് സെലക്ട് ചെയ്യുക. വി ഹാവ് ടു സെലക്ട് ദ പ്രോഗ്രാം. ഇൻ പ്രോഗ്രാം മൈക്രോസോഫ്റ്റ് വിൻഡോസ് ലോഗോ ഷുഡ് ബി ക്ലിക്ക്ഡ്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഷുഡ് ബി ക്ലിക്ക്ഡ്. നമ്മൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് ഉണ്ട്, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഉണ്ട്, മൈക്രോസോഫ്റ്റ് എന്താ എക്സെൽ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഞാൻ ഒരു മിനിറ്റ്, മൈക്രോസോഫ്റ്റ് വൺ സെക്കൻഡ്, അതിനകത്ത് എങ്ങാനും വല്ലതും കിടപ്പുണ്ടോ എന്ന് ഒന്ന് നോക്കട്ടെ. ഇല്ല, നമ്മുടെ കമ്പ്യൂട്ടറിൽ അത് സംഭവേ ഇല്ല. ഓക്കെ, അപ്പം മൈക്രോസോഫ്റ്റ് വിൻഡോസ് ലോഗോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്നും ക്ലിക്ക് ഓൺ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ലോഗോ. അതിനകത്ത് വീണ്ടും ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, മൈക്രോസോഫ്റ്റ് വിൻഡോസ് ലോഗോ. അപ്പൊ നമുക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യാനില്ലാത്തതുകൊണ്ട് നിങ്ങൾ അതിനെ കൂടുതൽ പഠിക്കേണ്ടതില്ല എങ്ങനെ ഓപ്പൺ ചെയ്യുന്നതെന്ന്. ജസ്റ്റ് ലിസൺ, ഫസ്റ്റ് വി ഹാവ് ടു ക്ലിക്ക് ഓൺ സ്റ്റാർട്ട് ബട്ടൺ, ദെൻ ഫ്രം ദർ സെലക്ട് പ്രോഗ്രാംസ്, ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു സെലക്ട് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ലോഗോ. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇനി ലോഗോ സ്ക്രീൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം. ലോഗോ സ്ക്രീന്, സ്ക്രീൻ നമ്മൾ അതായത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്ക്രീൻ ഇങ്ങനെ വരും, ഈ ട്രയാങ്കിൾ പോലെ ഇങ്ങനെ വരും സ്ക്രീനിൽ. ഓക്കെ, ദിസ് ഈസ് നോൺ ആസ് ടർട്ടിൽ. ഈ സാധനത്തിന്റെ പറയുന്ന പേരെന്താണ്? ദിസ് ഈസ് നോൺ ആസ് എ ടർട്ടിൽ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ടർട്ടിൽ യു നോ? ടർട്ടിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? എന്തായി ടർട്ടില്, ആർക്കറിയാവുന്ന ടർട്ടിലിന്? ആശയം പറഞ്ഞു മൊത്തെ, വട്ട് ഇസ് ടർട്ടിൽ? പ്ലീസ് അൺമ്യൂട്ട് ആൻസർ. ആമ, ടോർട്ടോയിസിനെ പോലെ ഇരിക്കുന്ന ഒരു സാധനം കേട്ടോ ടർട്ടിൽ. ഓക്കെ, പക്ഷെ ഇവിടുത്തെ ടർട്ടിൽ അങ്ങനത്തെ ഷേപ്പിലൊന്നുമില്ല. നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ടർട്ടിലിന്റെ കുഞ്ഞി പോലത്തെ ഒരു ഷേപ്പിൽ അതിൽ ഗെയിമൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ഇതൊരു ഡ്രോയിങ്ങിനും ഗെയിമിനും ഒക്കെ ആയിട്ട് വേണ്ടിയിട്ടാണ് വരയ്ക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതലും. അപ്പൊ അതിനു വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അതൊരു ചെറിയൊരു ടർട്ടിലിന്റെ ഷേപ്പ് ഉണ്ടാകും. ഇവിടെ നമുക്ക് പറയുന്നത് ട്രയാങ്കിൾ ഇൻ ദ മിഡിൽ ഓഫ് ദ ലോഗോ സ്ക്രീൻ ഈസ് കോൾഡ് ടർട്ടിൽ.
The turtle follows the commands that is given by us. നമ്മൾ കൊടുക്കുന്ന കമാൻഡ്സ് നിർദ്ദേശമനുസരിച്ചാണ് കമ്പ്യൂട്ടർ സാധാരണ വർക്ക് ചെയ്യുള്ളൂ. അല്ലാതെ കമ്പ്യൂട്ടറിനോട് സ്വന്തമായിട്ട് ആലോചിച്ച് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം ചെയ്യുമോ? ഇല്ല. ഇപ്പം സപ്പോസ് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ ആരാ, അയ്യോ വേണ്ട, നമ്മുടെ സേറക്കുട്ടി. സേറക്കുട്ടി, സാറ, കൻ യു ഹിയർ? ഓക്കെ, സപ്പോസ് നമ്മളെല്ലാം ഹ്യൂമൻ ബീങ്സ് അല്ലേ. ഓക്കെ, നമ്മൾ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഒരു കാര്യം നമ്മള് ചെയ്യാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു തന്നോണ്ടിരിക്കണോ? വേണ്ട. അത്യാവശ്യം നമ്മൾ നോക്കിയും കണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലേ. സപ്പോസ് നമ്മുടെ സേറയുടെ, ഇന്ന് രാവിലെ സേറയുടെ അമ്മ പറഞ്ഞു, സേറ ടുഡേ യു ഹാവ് ക്ലാസ് അറ്റ് 10 o'clock. മോർണിംഗ് ഡിഡ് യു ഹാഡ് ക്ലാസ്? എനി അതർ ക്ലാസ്? വേറെ ക്ലാസ് ഉണ്ടായിരുന്നു രാവിലെ? ഇല്ല, ഇത് ഫസ്റ്റ് ക്ലാസ് ആണോ? രണ്ട് ക്ലാസ് ആയി അല്ലേ. ഫസ്റ്റ് ക്ലാസ് വിച്ച് വൺ വാസ് ദാറ്റ്? മാത്സ്. ഓ, 7:30 യു ഹാഡ് മാത്സ് ക്ലാസ്. ഓക്കെ, 7:30 ക്ലാസിന്റെ കാര്യം പറയാം. സോ മമ്മി ടോൾഡ് സാറ ടുഡേ യു ഹാവ് ക്ലാസ് അറ്റ് 7:45. അക്കോർഡിംഗ് ടു എബിമിജു, പ്ലീസ് സിറ്റ് പ്രോപ്പർലി ആൻഡ് പ്ലീസ് സ്പെൻഡ് ഡൗൺ. ഇഫ് യു ഹാവ് പെൻ വിത്ത് യു, പ്ലീസ് സ്പെൻഡ് ഡൗൺ ആൻഡ് സിറ്റ് പ്രോപ്പർലി. ഓക്കെ, സോ 7:45 ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ രാവിലെ അലാറം ഒക്കെ വെച്ച് വെച്ചിട്ടാണ് ഇന്നലെ കിടന്നത്, രാവിലത്തേക്ക് എണീക്കാൻ വേണ്ടിയിട്ട്. സെറേനെ വിളിക്കുന്നൊന്നുമില്ല, സെറയുടെ പേരങ്ങ് പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾ ഓരോരുത്തരും ജസ്റ്റ് ഇമാജിൻ. അപ്പൊ അലാറം ഒക്കെ വെച്ചു, രാവിലെ അലാറം അടിച്ചു. അലാറം അടിച്ചപ്പം നിങ്ങൾ എന്ത് ചെയ്യും, എന്ത് ചെയ്യും സാറെ കുട്ടി? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് മുത്തേ, എന്നിട്ട് പറ. എനിക്ക് ഉറപ്പാണോ? അത് വീണ്ടും കിടക്കുവോ? ഓക്കെ, സോ എണീറ്റു. എണീറ്റ് കഴിഞ്ഞാൽ ഇനി സേറം, സപ്പോസ് അലാറം അടിച്ചു, നിങ്ങൾ എണീറ്റു. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഓരോന്ന് നിങ്ങളോട് പറഞ്ഞു തരണോ, അമ്മ ഇന്നത് ചെയ്യ, ഇന്നത് ചെയ്യ, ഇന്ന് ഇങ്ങനെ ചെയ്യ എന്ന് പറഞ്ഞു തരണോ? ഇല്ല. നൗ യു നോ വാട്ട് യു ഹാവ് ടു ഡു. ആസ് യു ഗെറ്റ് അപ്പ് യു മേ പ്രേ, ദെൻ യു മേ ഗോ ടു ടോയ്ലറ്റ്, യു മേ ബിക്കം ഫ്രഷ്, യു വിൽ ബ്രഷ് യുവർ ടീത്ത്, ഇഫ് യു വാണ്ട് യു മേ ടേക്ക് ബാത്ത്. Then mother will bring food and she will give you tea, isn't it? ഇതെല്ലാം നിങ്ങൾ ചെയ്തോളൂ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. And you came for the maths class. Suppose നിങ്ങൾക്ക് ടൈം, according to timetable today you had maths class, you sat for the maths class. But when the class started, when you looked there, it was not your maths teacher, it is English teacher. Then what you will do? According to timetable, you had maths class, you took maths test book and notebook, pencil, what all things you needed, and you sat for the class. But when the class started, it is not your maths teacher is taking class, but instead English teacher is taking class. What you will do then? Appo endu cheyyum therame anna unmute edittu veyan para English test edukkum. Very good. You will fastly keep away the maths test book and notebook, and then you will take your English test book and you will open it and you will start to learn English, isn't it? ഇത് നിങ്ങളുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുന്നതാണ്. ഇന്ന് മാത്സ് ടീച്ചർ എന്തോ ഈ സമയത്ത് എത്താൻ പറ്റിയിട്ടില്ല, പകരം നമുക്കിപ്പോ ഇംഗ്ലീഷ് ടീച്ചറാണ് എടുക്കുന്നത്. അപ്പം പിന്നെ എനിക്ക് മാത്സ് ഞാൻ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് മാത്സ് തന്നെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ആ ടീച്ചർ എടുക്കുന്ന സബ്ജക്ട് ഏതാണ്, വേഗം ആ പുസ്തകവും നോട്ടും ഒക്കെ എടുത്തു വെക്കും അല്ലേ. ഇത് നമ്മൾ മനുഷ്യർക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് ചിന്തിച്ച് ചെയ്യാം അല്ലേ. വി വിൽ തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് വി വിൽ ഡു. ബട്ട് ഫോർ എ കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ ഈസ് വെരി ഫാസ്റ്റ്, കമ്പ്യൂട്ടർ ഈസ് വെരി പെർഫെക്റ്റ്, മീൻസ് ആക്യുറസി ഈസ് ദെയർ, വെരി സ്പീഡ് ഈസ് ദെയർ. ഇതെല്ലാം ചെയ്യും ആൻഡ് ഇറ്റ് വിൽ ഡു എ ലോട്ട് ഓഫ് വർക്ക്, നോട്ട് ലൈക്ക് അസ്. നമ്മളെ പോലെയല്ല, ഒരുപാട് 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 ജോലികൾ ചെയ്യും. സോ മച്ച് ഓഫ് മെമ്മറി പവർ ഈസ് ദെയർ, ഇതൊക്കെ ഉണ്ട്. പക്ഷെ കമ്പ്യൂട്ടറിന് ഒരു പ്രശ്നമുണ്ട്, എന്തുവാ? ഒരു കാര്യം തന്നെത്താനെ ചെയ്യത്തില്ല. നിങ്ങളും അങ്ങനെ എന്താ, എല്ലാത്തിനും ഇങ്ങനെ മമ്മി വന്ന് അത് ചെയ്യ, ഇത് ചെയ്യ, അത് ചെയ്യ എന്ന് പറഞ്ഞോണ്ടിരിക്കണോ? അതേ സ്വന്തം കാര്യങ്ങളും ചെയ്യുവോ? എല്ലാത്തിനും മമ്മി വന്നിട്ട് പല്ല് തേച്ചേ, ചായ കുടിച്ചേ, കുളിച്ചേ, ഉടുപ്പുരിയിട്ടേ, പുതിയ ഡ്രസ് എടുത്തിട്ട് എങ്ങനെയാ പറഞ്ഞോണ്ടിരിക്കണോ? അതേ സ്വന്തം ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുവോ? ഇല്ലല്ലേ. എന്തോരം സന്തോഷം, ചോദിച്ചപ്പോ എല്ലാരും ചിരിക്കുന്നു. അപ്പൊ നിങ്ങളും കമ്പ്യൂട്ടർ ആ കാര്യത്തിൽ സെയിം ആണെന്ന് തോന്നുന്നു, മനസ്സിലായി അല്ലേ. പക്ഷെ കമ്പ്യൂട്ടർ വേറെ കുറെ ഗുണങ്ങളുണ്ട്. കമ്പ്യൂട്ടർ ഈസ് ഹാവിംഗ് ഹൈ സ്പീഡ്,
computer is having accuracy. Accuracy means perfect, means without making any mistake it will do all the work, and without any tiredness. Or tiredness illa, ayyo naan innalokke work cheyidalle innenne konu pattiyala oru seniki leave vaanu parnadu computer rest edukko angane onnum illa akkarigalokke computer cheyyum ningal adonnum cheyyarumilla alle. അപ്പൊ നിങ്ങളെ കമ്പ്യൂട്ടറിന്റെ കൂട്ടുകാർ നോക്കി കണ്ടും കാര്യങ്ങൾ ചെയ്യലെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കമ്പ്യൂട്ടറായിട്ട് ചെയ്യുന്നില്ല അല്ലെ. ഓക്കെ, കമ്പ്യൂട്ടറ് എല്ലാ കാര്യങ്ങളും ചെയ്യും, പക്ഷെ കമ്പ്യൂട്ടറിനോട് എല്ലാം പറഞ്ഞു കൊടുക്കണം, നമ്മൾ നിർദ്ദേശിക്കണം. ചൂടെടുക്കുന്നുണ്ടോ ആർക്ക്? കമ്പ്യൂട്ടർക്കോ? പക്ഷെ കമ്പ്യൂട്ടർ ചൂടെടുത്താലും കമ്പ്യൂട്ടർ ഇത് ചെയ്യുന്നില്ലല്ലോ, പിണങ്ങിയിരിക്കുന്നുണ്ടോ? ഉണ്ടാക്ഷനെ കമ്പ്യൂട്ടർ ചൂടുണ്ടല്ലോ, പിണങ്ങിയിരിക്കുകയാണോ? വർക്കാകുന്നില്ലേ? എന്താന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് വേഗം പറ. നീ എന്തിനാ ഇപ്പൊ ഈ ലാപ്ടോപ്പ് ഇങ്ങോട്ട് നീക്കി വെച്ചേ? ലാപ്ടോപ്പ് ടിവി എന്ത് വരുന്നത്? കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ എന്തിനാ ഇപ്പൊ നീക്കി വെച്ചേ? കമ്പ്യൂട്ടർ പണിമുടക്കിലാ? അധികം വെറുതെ കാണിക്കാൻ വെച്ചാണോ? ഓക്കെ ശരി. അപ്പൊ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ, കമ്പ്യൂട്ടറിന് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച് മാത്രമേ കമ്പ്യൂട്ടർ ചെയ്യുള്ളൂ, അല്ലാതെ കമ്പ്യൂട്ടർ ഒന്നും സ്വന്തമായിട്ട് ചെയ്യത്തില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ ഇംഗ്ലീഷ് ടീച്ചർ വന്നില്ല, സോറി മാത്സ് ടീച്ചർ വന്നില്ല, ഇംഗ്ലീഷ് ടീച്ചറാണ് വന്നെങ്കിൽ നിങ്ങളോട് പറയേണ്ട, നിങ്ങൾക്ക് അറിയാം. നൗ ദിസ് പീരീഡ് വി മേ നോട്ട് ബി ഹാവിംഗ് മാത്സ്, ഇൻസ്റ്റെഡ് വി വിൽ ബി ഹാവിംഗ് ഇംഗ്ലീഷ്, സോ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ഷുഡ് ബി ടേക്കൺ എന്ന് നിങ്ങൾക്ക് സ്വന്തം അറിയാം അല്ലെ. ഇനി സപ്പോസ് നിങ്ങൾ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു ഒരു ഡോഗ് വന്നിട്ട് ബാർക്ക് ചെയ്ത് നിങ്ങളുടെ നേരെ ബാർക്ക് ചെയ്തോണ്ട് വരികയാണ്, എന്ത് ചെയ്യും നിങ്ങള്? വാട്ട് യു വിൽ ഡു സൂര്യദേവ? വാട്ട് യു വിൽ ഡു? സൂര്യദേവന്റെ മുന്നിലേക്ക് ഒരു ഡോഗ് വന്നു, സൂര്യദേവ് അവിടെ നോക്കി ഡോഗിനെ ഒന്ന് ചിരിച്ചു കാണിക്കും അല്ലെ. പിന്നെ എന്ത് ചെയ്യും? വേഗം പറ. വാട്ട് യു വിൽ ഡു? സൂര്യദേവന് ഡോഗ് അറിയില്ല, ഡോഗ് വന്നിട്ടും ഇല്ല. വാട്ട് യു വിൽ ഡു മൈ ഡിയർ? വണ്ടി മാറ്റി വെക്കും. എന്താ പറഞ്ഞു മുത്ത, മനസ്സിലായില്ല? നിൽക്കും. ഞാൻ ചോദിച്ചത് എന്താന്നറിയാമോ? മോൻ ഈ റോഡിൽ കൂടെ നടന്നു പോകുന്നു, ഒരു പട്ടി വന്ന് മോന്റെ നേരെ നോക്കി കുറച്ചോട്ട് വന്നു, മോൻ എന്ത് ചെയ്യും? സൂര്യദേവ് പറഞ്ഞു, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, സൂര്യദേവ് പറഞ്ഞത് ക്ലിയർ ആയില്ല മോനെ, ഒന്നുകൂടി പറഞ്ഞു സൂര്യദേവ്. അവിടെ നിൽക്കും. ആ അപ്പൊ പട്ടി കടിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല, അവിടെ നിന്നോളും. ശരി. ആൻഡ് ആദിദേവ്, ആദിദേവ് എന്ത് ചെയ്യുന്നു? ആദിദേവ് സൂര്യദേവന്റെ നെയ്ബർ അല്ലേ. ആ പറഞ്ഞോ ആദിദേവ് എന്ത് ചെയ്യുന്നു? വേണ്ട, തവിയ വലിയ ഒപ്പിച്ചോക്കല്ലേ, കല്ല് പറക്കി എറിഞ്ഞു ഓടിച്ചു വിടും. ഓക്കെ, ധൈര്യം ഉണ്ട് അല്ലേ. ശരി, ഓക്കെ. ആ പറഞ്ഞോ. ഓടും. ഓടും അല്ലേ. ആ ഓരോരുത്തർ ഓരോന്ന് ചെയ്യും. ആ ഓടും. പിന്നെ അടുത്ത ആള് വേറെ എല്ലാരും ചെയ്യും. ഷെഫി എന്ത് ചെയ്യും? വടി എടുത്തടിക്കും. എന്റെ ദൈവമേ. പിന്നെ ക്രിസ്റ്റിയോ? മാർത്ത കയറിയിരിക്കും. ഗുഡ് ബോയ്. എന്തായാലും അല്ല അല്ല, വാട്ട് യു വിൽ ഡു അല്ല, ഓടും. ദേവപ്രിയോ? ദേവപ്രിയ വീഡിയോ ഓഫ് ആക്കി പോയി, പട്ടിനെ കാണുന്നില്ല. ഫാത്തിമ, വാട്ട് യു വിൽ ഡു മൈ ഡിയർ? കൈ കിട്ടുന്ന സാധനം എടുത്ത് എറിയും. ദൈവമേ. അയ്യോ നിഹാൽ, നിഹാല് നിഹാലോ ഈ പറഞ്ഞ പോലെ സൂര്യദേവനെ പോലെ അവിടെ നിൽക്കും തോന്നു അല്ലേ. ആണോ നിഹാലേ? പിന്നെ ഓടും. അതുമില്ല. പിന്നെ കല്ലെറിയും. കല്ലെറിയും. ഓക്കെ. ഷമ്മിലോ? കേക്കുമ്പോഴേ അറിയും കല്ലെറിയും. എന്റെ ദൈവമേ. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലേ? സൗണ്ടേ ഇല്ലല്ലോ കുഞ്ഞെ. ദേവപ്രിയ, വാട്ട് യു വിൽ ഡു? ദേവപ്രിയ അൺമ്യൂട്ട് ചെയ്യാനാവുന്നില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അവിടെ ആരാ? സേറാമി എന്ത് ചെയ്യുന്നു പറഞ്ഞേ?
ഓടുന്നോ? കല്ലെടുത്ത് എറിയുന്നോ? അവിടെ എടുത്ത് ഇറക്കുന്നോ? എന്താ പറഞ്ഞേ? തേറാ തേറാ, വാട്ട് യു വിൽ ഡു? കല്ലെടുത്ത് എറിയും. ആ ശ്രീദേവ കല്ലെടുത്തിട്ടാണ് പോത്തത്. പട്ടിയെ ഓടിക്കും. പട്ടിനെ ഓടിക്കും അതോ പട്ടി നിന്നെ ഓടിക്കുവോ? ദേവാഞ്ജന ഒന്നും ചെയ്യൂല. ശ്രീദേവന് കൂട്ട്, അല്ല സൂര്യദേവന് കൂട്ട്, ഒന്നും ചെയ്യൂല, അവിടെ തന്നെ നിൽക്കും അല്ലേ. ആ ഇവിടെ ആഗ്നസ് എന്ത് ചെയ്യും? ഇഫ് എ ഡോഗ് കംസ് ടു യു, ഓടും. ആശനോ? ഓക്കെ, ആശനു ഓടുവാ. ഇനി ആരേലും ബാക്കി വണ്ടോ? ദേവപ്രിയയുടെ റിപ്ലൈ കിട്ടിയില്ലായിരുന്നു. ദേവപ്രിയക്ക് ഒന്ന് അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്തോണ്ടാന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ ചിലവർ ഓടും, ചിലവർ മരത്തെ കയറും, ചിലവർ കല്ലെടുത്തെറിയും, ചിലർ വടിയെടുത്ത് ഓടിക്കും, ചിലർ വെറുതെ നിൽക്കും. അത് മ്യൂട്ട് ചെയ്യാൻ എബിൻ പിച്ചു, പ്ലീസ് മ്യൂട്ട് യുവർ സെൽഫ് എബിൻ, പ്ലീസ് മ്യൂട്ട്. പോയോ? ആ ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ ഓരോരോ റിയാക്ഷൻസ് നമ്മള് നമ്മളോട് ആരും പറയാതെ തന്നെ നമ്മൾ ചെയ്യും അല്ലേ. ഇപ്പൊ ഒരാള് പറഞ്ഞു മരത്തെ കയറും എന്ന് പറഞ്ഞു, മമ്മി വന്ന് പറഞ്ഞിട്ടേ ഞാൻ മരത്തെ കയറുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കുവോ? ഇല്ല അല്ലെ. മമ്മി വീട്ടിലിരിക്കുന്ന മമ്മി വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങൾ ഓടുള്ളോ? അല്ല. അല്ലെങ്കിൽ വടിയെടുത്തടിക്കുക, അച്ഛൻ പറഞ്ഞാലേ വടിയെടുത്തടിക്കുള്ളോ? ഇല്ല. യു വിൽ യൂസ് യുവർ ബ്രെയിൻ ആൻഡ് യു വിൽ തിങ്ക് ആൻഡ് യു വിൽ ഡു ദാറ്റ്, ഇസ്ന്റ് ഇറ്റ്? ബട്ട് കമ്പ്യൂട്ടർ വിൽ നോട്ട് ഡു. നമുക്കറിയാം നമ്മളൊരു ഒരു പിന്നെ എന്താ പറയണ്ടേ, ഒരു പട്ടീനെ നമ്മൾ കല്ലെടുത്തെറിഞ്ഞു അല്ലെങ്കിൽ ഒരു വടി എടുത്ത് അടിക്കാൻ ചെല്ലു, വടിയും കൊണ്ട് ചെല്ലുമ്പോൾ പട്ടി അന്ന് തന്നെ അടിച്ചോ തോന്നുന്നു, ആ പട്ടി അവിടെ നിൽക്കുവോ? നോ, ഇറ്റ് വിൽ വാട്ട് ഇറ്റ് വിൽ ഡു, ഇറ്റ് വിൽ ട്രൈ ടു എസ്കേപ്പ് ഫ്രം അസ്, ഇസ്ന്റ് ഇറ്റ്? ഇറ്റ് വിൽ റൺ അവേ, അത് ഓടിപ്പോകും. അതിനെ അതിന് മനസ്സിലാക്കാൻ പറ്റും, എന്നെ തല്ലാനാ വരുന്ന കൊച്ച കല്ലെടുത്ത് അറിയുന്നുണ്ട്, ഇപ്പൊ എനിക്കിട്ട് കൊള്ളും, വേദന എടുക്കും, അതിന് ഉറപ്പായിട്ട് അറിയാം. അപ്പൊ അതെന്ത് ചെയ്യും? ഇറ്റ് വിൽ ട്രൈ ടു എസ്കേപ്പ് ഫ്രം അസ്, ആൻഡ് ഇഫ് ഇറ്റ് ഗെറ്റ് എ ചാൻസ് ഇറ്റ് വിൽ ഗിവ് വൺ ബൈറ്റ് ഓൾസോ. അതിന് ഓടുന്നതിനിടയ്ക്ക് പറ്റിയാലൊരു ചാൻസ് കിട്ടിയാൽ നമ്മളെ ഒരു കടിയും കൂടെ തന്നിട്ട് അത് ഓടി രക്ഷപ്പെടും അല്ലെ. നമ്മള് അങ്ങനെയാണ്, പട്ടിയാണേലും പൂച്ചയാണേലും കോഴിയാണേലും അതിനെ ഉപദ്രവിക്കാൻ ചെന്നാൽ ഇഫ് ഇറ്റ് ഫൈൻസ് ദാറ്റ് ഇറ്റ് ഇസ് ഇൻ ഡേഞ്ചർ ഇറ്റ് വിൽ ട്രൈ ടു എസ്കേപ്പ്. എസ്കേപ്പ് ചെയ്യുന്ന സമയത്ത് അതിനെ നമ്മളെ ഉപദ്രവിക്കണമെങ്കിൽ അതും കൂടെ ചെയ്തിട്ട് അത് പോകുള്ളൂ. പൂച്ചേനെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പൂച്ച ചിലപ്പോൾ ഓടി രക്ഷപ്പെടും, പക്ഷെ പോകുന്നതിന് മുന്നേ ഒരു മാന്തും കൂടെ തന്നിട്ട് ഓടിപ്പോകുള്ളൂ അല്ലേ. പക്ഷെ കമ്പ്യൂട്ടർ നമ്മളെല്ലാവരും നമ്മളെല്ലാവരും അങ്ങനെയാണ്. നമുക്കിപ്പം എന്താ പറയുന്നത്, ഇഫ് ഇറ്റ് ഈസ് ഡേഞ്ചർ, നമ്മൾ ഡേഞ്ചറിലാണ് അല്ലെങ്കിൽ വെറ്റ് എന്തെങ്കിലും ആയിട്ട് നമ്മളത് നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്യും. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും കുറുമ്പ് കാട്ടിക്കൊണ്ടിരിക്കുമ്പം, സപ്പോസ് ഞാനൊരു എക്സാമ്പിൾ പറയാം, മമ്മി ടോൾഡ് യു ടു റൈറ്റ് ദ ഹോംവർക്ക്, മമ്മി നിങ്ങളോട് ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞു, മൊബൈലും തന്നു, മൊബൈലിൽ നോക്കി നോട്ടെല്ലാം എഴുതിയെടുക്കാൻ പറഞ്ഞു. മമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും പോയ സമയത്ത് മൊബൈലിൽ നോക്കി നിങ്ങൾ ഗെയിം കളിച്ചോണ്ടിരിക്കാം. കുറെ കഴിയുമ്പോൾ മമ്മി വരുന്നു, മമ്മി വരുമ്പം നിങ്ങൾ എന്ത് ചെയ്യും? Will you continue playing that game or will you stop that and write your homework? എന്തു ചെയ്യും ആ സമയത്ത്? സ്റ്റോപ്പ് ചെയ്തിട്ട് എഴുതും അല്ലേ. ഗെയിം സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ താല്പര്യം ഉണ്ടായാലും ഇല്ലായാലും നിങ്ങളത് ഗെയിം സ്റ്റോപ്പ് ചെയ്യും, എന്നിട്ട് നിങ്ങൾ എഴുതും. എന്താ കാരണം? എന്താ കാരണം ദേവാഞ്ജന? അപ്പൊ അറിയാം, അതുകൊണ്ട് നിങ്ങൾ നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്യും. അമ്മ തല്ലു എന്നറിയാവുന്നതുകൊണ്ട് വേഗം ഗെയിം സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ എഴുതും അല്ലെ. അപ്പൊ പക്ഷെ കമ്പ്യൂട്ടറിന്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യൂല. നമ്മൾ പറഞ്ഞോ, നമ്മുടെ ക്ലാസ് ഇപ്പൊ കട്ടാവുക, പറഞ്ഞോ. അതവിടെ അവിടെ പറഞ്ഞത് അല്ലേ. അത് ശരി. അപ്പം സപ്പോസ് കമ്പ്യൂട്ടറിന് നമ്മള് റോങ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ അത് റോങ് ആയിട്ട് പ്രവർത്തിക്കുന്നു. ഇഫ് യു ഗീവ് കറക്റ്റ് ഇൻഫോർമേഷൻ, കമ്പ്യൂട്ടർ വിൽ വർക്ക് കറക്റ്റ്ലി. നമ്മൾ കൊടുക്കുന്ന ഡയറക്ഷൻ അനുസരിച്ചാണ്. സോ ഈ പറയുന്ന ലോഗോ ടർട്ടില് ഇറ്റ് വിൽ മൂവ് അക്കോർഡിംഗ് ടു ദ കമാൻഡ്സ് ദാറ്റ് വി ഗീവ്. നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച് ആണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, നമ്മുടെ ടൈം കഴിഞ്ഞു കേട്ടോ. വി വിൽ കണ്ടിന്യൂ.